വന്യമൃഗശല്യത്തിൽ ഭയപ്പാടോടെ മലയോരം കഴിഞ്ഞ 8 ദിവസങ്ങളായി വാത്തിക്കുടിയിലും ഇരട്ടിയാറിലും പുലിപ്പേടിയിലും കടുവയുടെ സാന്നിധ്യത്തിലും ഗ്രാമവാസികൾ ആശങ്കയോടെ കഴിയുമ്പോഴും വനവകുപ്പും സർക്കാർ സംവിധാനങ്ങളും നിസ്സംഗത പാലിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം। ഇടുക്കി ജില്ലയിലെ മലയോര ഗ്രാമങ്ങളായ വാത്തിക്കുടി പഞ്ചായത്തിലെ പടമുഖം മാലിക്കുത്ത് വാത്തിക്കുടി തുടങ്ങിയ പ്രദേശങ്ങളും ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ഇടിഞ്ഞമല ഉൾപ്പെടെയുള്ള ജനവാസ മേഖലകളിലും കഴിഞ്ഞ ഒരാഴ്ചയിൽ അധികമായി പുലിയുടെയും കടുവയുടെയും ആക്രമണങ്ങൾ നിരന്തരമായി തുടരുകയാണ്। വാത്തിക്കുടി പഞ്ചായത്തിലെ നിരവധി വീടുകളിൽ നിന്നും ആടുകളും നായ്ക്കളും ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങൾക്ക് നേരെ പുലിയുടെ ആക്രമണമുണ്ടായി। പലയിടങ്ങളിലും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തുകയും നാട്ടുകാരിൽ പലരും നേരിട്ട് പുലിയെ കാണുകയും ചെയ്തു। നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വനവകുപ്പിന്റെ താഴെത്തട്ടിലുള്ള ചില ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന നടത്തി പുലി തന്നെയാണ് പ്രദേശത്ത് എത്തിയിരിക്കുന്നതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു। വനവകുപ്പിന്റെ പതിവ് നടപടി എന്ന നിലയിൽ ചിലയിടങ്ങളിൽ ക്യാമറ സ്ഥാപിച്ചെങ്കിലും പ്രവർത്തനക്ഷമമല്ലാത്ത ക്യാമറകളിൽ നിന്നും യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല। ഒരു സ്ഥലത്ത് ഒരു ദിവസം കണ്ടാൽ അടുത്ത ദിവസം മറ്റൊരു സ്ഥലത്ത് കാണുന്ന ഒരു ശൈലിയാണുള്ളത്। എന്നാൽ ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ഉചിതമായ യാതൊരു നടപടികളും നാളിതുവരെ സ്വീകരിച്ചിട്ടില്ല। ഇന്ന് മുരിക്കാശ്ശേരിയിൽ പൊതുജനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും എല്ലാം നേതൃത്വത്തിൽ പടമുഖം പള്ളി വികാരിയുടെ അധ്യക്ഷതയിൽ ഒരു സമരം നടക്കുകയും ആ സമരത്തിനോട് ഗവൺമെൻറ്റും അതുപോലെ ഭരണകക്ഷിയിലെ ആളുകളും ഭരണകക്ഷി വിഭാഗത്തിൽപ്പെട്ട ജനപ്രതിനിധികളും എല്ലാം വളരെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത്। ഇവിടെ രാഷ്ട്രീയത്തിനതീതമായിട്ട് ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്। തീർച്ചയായിട്ടും വാത്തുക്കുടി പഞ്ചായത്തിൽ ഈ ഇറങ്ങിയിരിക്കുന്ന ഒരു പുലിയാണോ നിരവധി പുലികളുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും വനംവകുപ്പിന് യാതൊരു തിട്ടവുമില്ല। വനംവകുപ്പ് ഈ കാര്യത്തിനകത്ത് വളരെ അടിയന്തിരമായിട്ട് ഇത് കാർഷിക മേഖലയിൽ ഇറങ്ങി ജനങ്ങളെ ഉപദ്രവിക്കുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുവാൻ വൈൽഡ് ലൈഫ് ആക്ടിൽ തന്നെ അതിനുള്ള പഴുതുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്। അത് പ്രയോജനപ്പെടുത്തുകയും ഇവിടെ ഇറങ്ങുന്ന പുലിയെ പിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവരെ വെടിവെച്ച് കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സ്വീകരിക്കണം। ഇരട്ടയാർ പഞ്ചായത്തിലെ ഇടിഞ്ഞമലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കടുവയുടെ സമാനമായ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു। ഇവിടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി। ഇന്ന് പുലർച്ചെ വീണ്ടും ഈ മേഖലകളിൽ കടുവയുടെയും പുലിയുടെയും സാന്നിധ്യം കണ്ടെത്തി। മുരിക്കാശ്ശേരിക്ക് സമീപത്ത് വെള്ളക്കുളമ്പേൽ പുരയിടത്തിൽ പുലിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ കണ്ടു। പുലിക്ക് സമാനമായ വന്യമൃഗം പടമുഖം രാജമുടി റോഡ് മുറിച്ചു കടന്ന് പോകുന്നതും പ്രദേശവാസികളിൽ ചിലർ കണ്ടിരുന്നു। എന്നാൽ ഹൈറേഞ്ച് മേഖലയിൽ ഒരാഴ്ചയിലധികമായി വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം പുറത്തിറങ്ങാൻ കഴിയാത്ത ജനങ്ങൾ ആശങ്കയിലാണ്। സ്ഥിതി അതീവ ഗുരുതരമായിട്ടും വന്യമൃഗങ്ങളുടെ ആക്രമണം തടയുന്നതിന് ആവശ്യമായ നടപടികളൊന്നും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാത്തത് നാട്ടുകാർക്കിടയിൽ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്। മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം ചേർന്നെങ്കിലും ശാശ്വതമായ പരിഹാര മാർഗങ്ങളൊന്നും യോഗത്തിൽ ഉയർന്നു വന്നില്ല। പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം കടുത്ത ആശങ്കയിലായിട്ടും സർക്കാർ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി। സൽജി ടിത്തോപ്പ് ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി।